കപ്പലിൽ കടൽ കടന്നെത്തിയവരുടെ പിന്മുറക്കാരാണ് ഇപ്പോഴത്തെ പ്രവാസി മലയാളികൾ. അതിലൊരു മലയാളി പ്രവാസ ലോകത്ത് കപ്പൽ നിർമ്മിച്ച് അത്ഭുതപ്പെടുത്തുകയാണ്. കൊല്ലം സ്വദേശി എൻ എം പടിക്കരാണ് കപ്പലിൻ്റെ കൊടിയടയാളത്തോളം ഉയരത്തിൽ അഭിമാനമാകുന്നത്. ഗൾഫിൽ നിന്ന് നാട്ടിലേക്ക് കപ്പൽ സർവീസ് ആരംഭിക്കാൻ പോകുന്നു എന്നതിൻ്റെ സന്തോഷത്തിലാണ് പ്രവാസികൾ. അത് നടന്നാലും ഇല്ലെങ്കിലും വർഷങ്ങളായി കപ്പൽ നിർമ്മിക്കുന്ന പ്രവാസിയുണ്ട് ദുബായിൽ. കപ്പലിൽ കടൽ കടന്നെത്തിയ മലയാളികളുടെ പിന്മുറക്കാരൻ സ്വന്തമായി കപ്പൽ നിർമ്മിച്ച് കടലിലിറക്കുന്ന അത്ഭുതം. കൊല്ലം ചെമ്മക്കാട് സ്വദേശി നാരായണ മുരളീധര പണിക്കരാണ് കപ്പലിൻ്റെ കൊടിയടയാളത്തോളം ഉയരത്തിൽ മലയാളിക്ക് അഭിമാനമാകുന്നത്. ദുബായിൽ 200+ ആളുകൾ ജോലി ചെയ്യുന്ന എക്സ്പ്രിറ്റ് യുണൈറ്റഡ് മറൈൻ സർവീസ് കമ്പനി ഉടമയാണ് മുരളീധര പണിക്കർ. അദ്ദേഹം 2021 കപ്പൽ നിർമ്മിച്ച് നീറ്റിലിറക്കിയത് മലയാളികളുടെ പതിറ്റാണ്ടുകളുടെ പ്രവാസ ചരിത്രത്തിൽ ഇടം പിടിച്ച സംഭവമായിരുന്നു. ഇപ്പോൾ തൻ്റെ 5-ാമത്തെ കപ്പലിൻ്റെ പണിപ്പുരയിലാണ് മുരളീധര പണിക്കർ. രണ്ടായിരത്തി 2019 തുടങ്ങുന്നത് ഞാൻ. 2021 ഞാൻ ആദ്യത്തെ കപ്പലിൽ വെള്ളത്തിൽ ഇറക്കിയത്. 2021 അവസാനം ആദ്യത്തെ കപ്പലിൽ വെള്ളത്തിൽ ഇറക്കി. പിന്നെ ഇപ്പം ഇങ്ങനെ തുടർച്ചയായിട്ട് നടന്നുകൊണ്ടേയിരിക്കുകയാണ്. ഓരോന്ന് ഇപ്പോഴും ഒരു കപ്പലിറങ്ങി അതിൻ്റെ ട്രയൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. 2 മാസം കഴിയുമ്പം വേറൊരെണ്ണം ഇറങ്ങും അതിൻ്റെ ട്രയൽ. അതിങ്ങനെ ഇങ്ങനെ നിർമ്മാണം ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. മറൈൻ ടെക്നീഷ്യനായിരുന്നയാൾ മറൈൻ സംരംഭകനും പിന്നീട് കപ്പൽ നിർമ്മാതാവുമായി മാറുകയായിരുന്നു. അറബ് രാജ്യങ്ങളിലെ വൻകിട കപ്പലുകൾ സർവീസ് ചെയ്യാനും അറ്റകുറ്റപ്പണികൾക്കും വേണ്ടി ആരംഭിച്ച സ്ഥാപനമാണ് എക്സ്പ്രിറ്റ് യുണൈറ്റഡ് മറൈൻ സർവീസ്. എന്നാൽ പിന്നീട് പരിചയസമ്പത്ത് കൈമുതലാക്കി കപ്പൽ നിർമ്മാണത്തിലേക്ക് കൂടി കാൽ വയ്ക്കുകയായിരുന്നു. പല വിദേശ കമ്പനികളിലും മറൈൻ ഷിപ്പ്യാർഡുകളിൽ വർക്ക് ചെയ്തു. പിന്നെ ഇവിടെ തന്നെയുള്ള ഷിപ്പ്യാർഡുകളിൽ വർക്ക് ചെയ്ത് 2000 വർക്ക് ചെയ്തു. അത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായി എല്ലാവരും എന്നെ ഉപയോഗിക്കുന്നു, എനിക്കെന്തുകൊണ്ട് എന്നെ ഉപയോഗിച്ചുകൂടാ. അങ്ങനെയാണ് ഞാനിത് തുടങ്ങിയത്. അപ്പോഴും ഞാൻ ആലോചിക്കുന്നുണ്ടായിരുന്നു ഈ മേഖലയിൽ വരുമ്പോൾ, പ്രത്യേകിച്ചും ഷിപ്പ്യാർഡ് എന്നുള്ളൊരു മേഖലയിലൂടെ മലയാളികൾ അങ്ങനെ റിപ്പയർ ഫീൽഡിൽ ആരും അങ്ങനെ ഉണ്ടായില്ല. അതും ഒരു ഔട്ട്സ്റ്റാൻഡിങ് ആണല്ലോ. മാത്രമല്ല നമ്മളിൽ എല്ലാ രാജ്യക്കാരും ഷിപ്പിൻ്റെ ഉടമകളും നമ്മളിൽ തരുന്ന ഒരു വിശ്വാസമുണ്ട്. ആ വിശ്വാസം ആരോഗ്യം ഉള്ള സമയത്ത് ഞാനത് മുതലെടുത്തില്ലെങ്കിൽ പിന്നെ എന്തിനാണ്? ദൈവം അവസരങ്ങൾ ഒരിക്കലല്ലേ 2 പ്രാവശ്യം കൊടുക്കുള്ളൂ. അങ്ങനെയാണ് ഞാൻ ഇതിൽ തന്നെ. അങ്ങനെ 2000 to 2018 ഞാൻ ഷിപ്പ് റിപ്പയർ മാത്രമായിരുന്നു എൻ്റെ കമ്പനിയുടെ മെയിനായിട്ടുള്ളത്. അപ്പോഴാണ് പിന്നെ വേറൊരു ഈ ഷിപ്പ് റിപ്പയറിൽ നിന്ന് അടുത്തൊരു മേഖലയിലേക്ക് ഉയരണമെങ്കിൽ ആരെങ്കിലും ഷിപ്പ് ഉണ്ടാക്കിയെങ്കിലല്ലേ ഷിപ്പ് റിപ്പയർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം എനിക്കെന്തുകൊണ്ട് ഷിപ്പ് നിർമ്മാണത്തിലേക്ക് പോകൂടാ എന്നുള്ളൊരു ചിന്തയാണ് എന്നെ ഷിപ്പ് ഉണ്ടാക്കുന്നതിലേക്ക്. അതിലങ്ങനെ ആരും മലയാളികളാരും ഇവിടെ അങ്ങനെ ഇല്ല എന്നുള്ളത്. ഇന്ത്യയിലുണ്ടാവും. സ്വദേശി വ്യവസായിക്ക് വേണ്ടിയാണ് എൻ എൻ പണിക്കരുടെ ഉടമസ്ഥതയിലുള്ള കമ്പനി ആദ്യ കപ്പൽ നിർമ്മിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പിതാവുമായി പണിക്കർക്ക് നീണ്ടകാലത്തെ ബിസിനസ് ബന്ധമുണ്ട്. പിതാവുമായുള്ള ആ ബന്ധമാണ് കപ്പൽ നിർമ്മിക്കാൻ പണിക്കരെ ചുമതലപ്പെടുത്താനുള്ള പ്രധാന കാരണം. പണിക്കർ 1-ാം തര കപ്പൽ നിർമ്മിച്ച് നൽകി. പണിക്കർ നിർമ്മിച്ച കപ്പൽ സ്വീകരിക്കുമ്പോൾ അദ്ദേഹം ഒരേയൊരു ആവശ്യമാണ് പണിക്കരുടെ മുന്നിൽ വെച്ചത്. അത് മറ്റൊന്നുമല്ല, കപ്പലിൻ്റെ പേര് പണിക്കർ എന്നായിരിക്കണം. പഴയതെല്ലാം ഓരോന്ന് വിറ്റ് തുടങ്ങി പുതിയതുണ്ടാക്കണമെന്നുള്ള അവർ സിംഗപ്പൂരിൽ പോകാനിരുന്നതാണ്, അല്ലെങ്കിൽ ചൈനയിൽ പോയി വാങ്ങാതിരിക്കുമ്പോഴാണ് ഞാൻ പറഞ്ഞത് ഞാൻ ചെയ്യാം.
അങ്ങനെയാണ് ഞാൻ ചെയ്തത്. ഇറങ്ങിയപ്പോൾ കണ്ടപ്പം ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോഴാണ് അവസാനം അദ്ദേഹം പറഞ്ഞത്, ഞങ്ങളുടെ സേവിയറാണ് നിങ്ങൾ, അപ്പോൾ എനിക്ക് നിങ്ങളുടെ പേരെൻ്റെ ആദ്യത്തെ പുതിയ കപ്പലിൽ ഇടുന്നതാണ് ഞങ്ങൾക്ക്, ഞങ്ങളുടെ ഫാമിലിക്ക് ഇഷ്ടം. ഞാനത് സ്വീകരിച്ചു. ഒരു കപ്പൽ നിർമ്മിക്കാൻ കുറഞ്ഞത് 8 മാസമെങ്കിലും ആവശ്യമാണ്. ചിലപ്പോൾ അത് 18 മാസം വരെ നീളാം. നിരവധി കടമ്പുകൾ കടന്നാൽ മാത്രമേ ഒരു കപ്പൽ നിർമ്മിക്കാനാകൂ. ശരിക്കും പറഞ്ഞാൽ മിനിമം 8 മാസമാണ്. 8 മാസം തൊട്ട് 1.5 കൊല്ലം വരെ എടുക്കും. 18 മാസം വരെ എടുക്കും. 8 മാസം മിനിമം വേണം. കാരണം ആ ഒരു ഷിപ്പ് അവർക്ക് വേണമെന്ന് പറഞ്ഞാൽ അതിൻ്റെ ബേസിക്കായിട്ടുള്ള അപ്രൂവൽസും പല പല സൊസൈറ്റി ഈ പല പല മേഖലയിലുള്ള അംഗീകാരവും വേണം ഇതിന്. അപ്പോൾ നമ്മൾ ഷിപ്പ് റിപ്പയർ ചെയ്യുന്നതിന് തന്നെ അത് ഷിപ്പ് റിപ്പയർ ചെയ്യുന്നതിന് നമ്മുടെ പ്രസ്ഥാനത്തിന് ഒത്തിരി അംഗീകാരങ്ങൾ ആവശ്യമുണ്ട്. അത് നിലനിർത്തുകയും വേണം. അത് കഴിഞ്ഞാൽ ഷിപ്പ് ബിൽഡ് ചെയ്യുന്നതിന് വേറെ രീതിയിലുള്ള പ്രൊസീജിയേഴ്സാണ്. അതെല്ലാം അതിൻ്റെ ഡിസൈനും എല്ലാം ഫൈനലൈസ് ചെയ്ത് അത് അപ്രൂവ് ചെയ്ത് വരാൻ തന്നെ ഒരു 3 മാസം എടുക്കും. എന്നിട്ട് പിന്നെയാണ് മെറ്റീരിയൽസ് എല്ലാം വിദേശങ്ങളിൽ നിന്നാണ് വരുന്നത്, ഇവിടെ ഒന്നും ഇല്ലല്ലോ. അത് വന്ന് പിന്നെ നമ്മൾ പണി 8 മാസം തൊട്ട് 18 മാസം വരെയാണ് സാധാരണ. അതിലപ്പുറത്തോട്ട് വേണ്ട. യു എ ഭരണാധികാരികളുടെ പിന്തുണ ഒന്നുകൊണ്ട് മാത്രമാണ് തൻ്റെ മേഖലയിൽ വിജയക്കൊടി പാലിക്കാൻ തനിക്കായതെന്ന് നന്ദിയോടെ പണിക്കർ ഓർക്കുന്നു. കപ്പൽ നിർമ്മാണം അടക്കമുള്ള സേവനങ്ങളിലേക്ക് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ എൻ എൻ പണിക്കർക്ക് പ്രചോദനമായതും ഇത് തന്നെ. ഈ രാജ്യത്തിൻ്റെ ഗവൺമെൻറ് നമുക്ക് തരുന്ന സപ്പോർട്ട് ഒട്ടും വിലമതിക്കാനാവാത്തതാണ്. വളരെ വളരെ നമ്മുടെ നാട്ടിൽ നമുക്ക് കിട്ടാത്തതാണ് നമ്മുടെ ഈ ഗവൺമെൻറ് വിദേശികളായ നമുക്ക് തരുന്നത്. അത് ആലോചിക്കുമ്പോൾ അങ്ങനെ നമുക്ക് വളരെയധികം നമ്മൾ ആ സമയത്ത് തിരഞ്ഞെടുത്ത ഒരു തീരുമാനം, ജീവിതത്തിൻ്റെ വഴിതിരിച്ചുവിട്ട ഒരു തീരുമാനം ശരിയായ ദിശയിലായിരുന്നു നമുക്ക് തോന്നുന്നത്. വീണ്ടും കപ്പലുകൾ നിർമ്മിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് എൻ എൻ പണിക്കർ. ദൃഢനിശ്ചയത്തോടെ ജീവിത വിജയം നേടിയ പ്രവാസി മലയാളിയുടെ കയ്യൊപ്പ് കടലിൽ വീണ്ടും വീണ്ടും പതിയുകയാണ്.